നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ലൊഗാനിയേസി സസ്യകുടുംബത്തിൽപ്പെട്ട കാഞ്ഞിരം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. തിക്തരസവും രൂക്ഷ ലഘു തീക്ഷ്ണ ഗുണങ്ങളുമുള്ളതാണ് കാഞ്ഞിരം. വളരെയധികം കയ്പ്പുരസമുള്ളതും വിഷം നിറഞ്ഞതുമായ ഒരു വൃക്ഷമാണ് കാഞ്ഞിരം. എങ്കിലും ജീവിതത്തെ മധുരിപ്പിക്കുന്ന ഒട്ടേറെ ഗുണങ്ങൾ കാഞ്ഞിരത്തിനുണ്ട്. അവയുടെ വിശദമായ ഒരു വിശകലനമാണ് ഈ വീഡിയോയിലുള്ളത്. അവയെ നമുക്ക് അടുത്തറിയാം. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും അലോപ്പതിയിലും ഒക്കെ മന്ത്രതന്ത്രങ്ങളിലുമൊക്കെ ഇത് കാഞ്ഞിരത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യത്തെ നോക്കാം. സ്ട്രിക്നോസ് നക്സ് വോമിക്ക എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. മലയാളത്തിൽ ഇതിനെ പൊതുവെ കാഞ്ഞിരം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. മരക്കാഞ്ഞിരം എന്ന് ചില സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ പോയിസൺ നട്രി എന്നും സ്നേക്ക് വുഡ് എന്നും ക്വക്കർ ബട്ടൺ എന്നും സെമൺ സ്ട്രൈക്നോസ് എന്നും വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ വിഷദ്രുമ, വിഷമുഷ്ടി, കാരസ്കര, വിഷതിന്തു, കാളകൂടക, ഗരദ്രുമ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ കുബീലു എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ മുഷ്ടിവിട്ടുളു എന്നാണ് വിളിക്കുന്നത്. തമിഴിൽ ഇതിനെ എട്ടി എന്നും എട്ടിക്കൊട്ടൈ എന്നും വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കുമ്പോൾ ഇന്ത്യയിൽ മിക്കവാറും സ്ഥലങ്ങളിലുണ്ടെങ്കിലും കേരളം, തമിഴ്നാട്, കർണാടകം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ ഇലകൊഴിയും വനങ്ങളിലും ശുഷ്ക വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ ഇത് കാണുന്നുണ്ട്. ഇതിൻ്റെ പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. കാഞ്ഞിരമരത്തിൽ പൂക്കൾ വിടർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഇഴജന്തുക്കൾ പൊതുവെ വരാറില്ല. കായ്കൾ മണ്ണിൽ വീഴാൻ തുടങ്ങിയാൽ ആ ചുറ്റുപാടിലുമുള്ള ഒട്ടുമുക്കാൽ പുഴുക്കളും നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കാഞ്ഞിരം സർപ്പക്കാവുകളിൽ നടരുത് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കിണറിന് സമീപം നിന്ന് കഴിഞ്ഞാൽ ആ കിണറ്റിലെ വെള്ളം വിഷമയമാകാൻ സാധ്യതയുണ്ട്. കാഞ്ഞിരത്തിൻ്റെ ഇലകളോ സസ്യഭാഗങ്ങളോ പൊതുവെ കന്നുകാലികൾ കഴിക്കാറില്ല. ഇതിൻ്റെ രൂപവിവരണം നോക്കാം. ഏകദേശം 20 മീറ്റർ വരെ ഉയരത്തിൽ ശാഖോപശാഖകളോടുകൂടി വളരുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ് കാഞ്ഞിരം. മരത്തിൻ്റെ തൊലി നേർത്തതും ധൂസര നിറത്തോടുകൂടിയതുമാണ്. നല്ല പച്ച നിറവും തിളങ്ങുന്ന പ്രതലവുമുള്ള ഇലകൾ വൃത്താകൃതിയിലാണെങ്കിലും മധ്യഭാഗത്തെ അപേക്ഷിച്ച് അഗ്രഭാഗങ്ങൾക്ക് വീതി കുറവാണ്. ദീർഘ അണ്ഡാകൃതിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇലകൾക്ക് ശരാശരി 4 തുടങ്ങി 8 സെൻറ്റിമീറ്റർ വരെ നീളവും 5 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ വീതിയൊക്കെ ഉണ്ടായിരിക്കും. ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിൽ ആണ് പൂക്കുന്നത്. പൂക്കൾക്ക് പച്ച കലർന്ന വെള്ളനിറമായിരിക്കും. നവംബർ തുടങ്ങി മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് കായ്കൾ പാകമാകുന്നത്. കടും ഓറഞ്ച് നിറമുള്ള ഗോളാകൃതിയിലുള്ള കായ്കൾക്കുള്ളിൽ 4-5 പരന്ന വിത്തുകൾ കാണാം. കായയുടെ അകത്ത് നല്ല വെളുത്ത മാംസളമായ വഴുവഴുപ്പുള്ള ഉറപ്പില്ലാത്ത മജ്ജ കാണാൻ പറ്റും. അതിനകത്താണ് വിത്തുകൾ ഉണ്ടാകുക. വിത്തിൻ്റെ പുറന്തോടിന് നല്ല കട്ടിയുണ്ട്. അതിനകത്തുള്ള പരിപ്പാണ് നക്സ്വോമിക്ക എന്ന പേരിൽ ഉപയോഗിക്കുന്ന ഔഷധഭാഗം. വരൾച്ച സഹിക്കാൻ കഴിവുള്ള സസ്യമാണ് കാഞ്ഞിരം. തണലിൽ ഇത് നന്നായിട്ട് വളരുകയും ചെയ്യും. ഇനങ്ങളെ നോക്കാം. കാഞ്ഞിരം പ്രധാനമായും 2 തരമാണുള്ളത്, മരക്കാഞ്ഞിരവും വള്ളിക്കാഞ്ഞിരവും. കേരളത്തിൽ വള്ളിക്കാഞ്ഞിരം നാട്ടിൻപുറങ്ങളിലും കാട്ടിലുമൊക്കെ കാണപ്പെടാറുണ്ട്. വള്ളിക്കാഞ്ഞിരത്തിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രൈക്നോസ് ബോർഡിലോണി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് മരക്കാഞ്ഞിരത്തെക്കുറിച്ചാണ്. പൊതുവായ ഉപയോഗങ്ങൾ നോക്കാം. കാഞ്ഞിരത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ കുരു വളരെയധികം കയറ്റുമതി സാധ്യതയുള്ള ഒരു നാണ്യ ഉൽപ്പന്നമാണ്. ചിതല് തിന്നാത്ത തടിയാണ് ഇതിൻ്റെ തടി. പണിയായുധങ്ങൾ കട്ടിൽ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. പഴയകാലത്തെ വണ്ടിചക്രങ്ങൾ കാഞ്ഞിരത്തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പാറക്കല്ല് പൊട്ടിക്കാനുള്ള കൂടം കാഞ്ഞിരത്തിൻ്റെ കമ്പുകൊണ്ടാണ് സാധാരണഗതിയിൽ ഉണ്ടാക്കിയിരുന്നത്.
അതാകുമ്പോൾ പെട്ടെന്ന് ഒടിയുകയും ചെയ്യില്ല, വളവ് വളയുകയും ചെയ്യും. അതുപോലെ തന്നെ ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ എൻ്റെ തടികൾ ഉപയോഗിക്കാറുണ്ട്. വാതരോഗികൾക്ക് കട്ടിൽ പലക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാഞ്ഞിരത്തിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട്. മുറിവുണ്ടായാൽ കാഞ്ഞിരത്തിൻ്റെ ഇലയും തൊലിയും ഒക്കെ ഇട്ട് ഉള്ള വെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ അത് നല്ലതാണ്. അത് പ്രകൃതിദത്ത ഡെറ്റോളിൻ്റെ ഗുണം ചെയ്യുന്നതാണ്. ഇതിൻ്റെ വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും ലഭിക്കാൻ അതാത് നക്ഷത്ര നാളുകളിൽ ജനിച്ചവർ തങ്ങളുടേതായ നക്ഷത്ര വൃക്ഷങ്ങൾ നട്ടുപരിപാലിക്കുകയും നശിപ്പിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് അനുശാസിക്കുന്നുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മവൃക്ഷമാണ് കാഞ്ഞിരം. വിഷജമായ കാഞ്ഞിരം നെഗറ്റീവ് എനർജിയെ സ്വീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഭൂതപ്രേതാദികളെ കാഞ്ഞിരത്തിൽ ബന്ധിക്കുക, കാഞ്ഞിരത്തിൽ തളയ്ക്കുക എന്നൊക്കെയുള്ള ഒരു പ്രയോഗമുണ്ട്. കാഞ്ഞിരമുട്ടിയിൽ ആവാഹിക്കുക എന്നൊരു ശൈലിയൊക്കെയുണ്ട്. കാഞ്ഞിരത്തിൻ്റെ വടി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഊർജത്തെ അതില്ലാതാക്കും എന്നൊരു വിശ്വാസമുണ്ട്. ബൈബിളിൽ കാഞ്ഞിരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ലാനാഹ് എന്ന ഹെബ്രായ പദത്തിൻ്റെ പരിഭാഷയായി കാഞ്ഞിരം എന്ന വാക്ക് പഴയ നിയമത്തിൽ, ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പലയിടത്തും കാണപ്പെടുന്നുണ്ടെങ്കിലും എന്തിൻ്റെയെങ്കിലും നാമരൂപമായി ഈ വാക്കിൻ്റെ വ്യക്തമായ ഉപയോഗം പുതിയ നിയമത്തിലെ വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് കാണുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 8:10-11 വാക്യങ്ങൾ ഇപ്രകാരമാണ്: 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 3/1 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 3/1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഏതായാലും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാഞ്ഞിരത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് സാരം. മന്ത്രതന്ത്രങ്ങളിലും ആഭിചാര കർമ്മങ്ങളിലുമൊക്കെ കാഞ്ഞിരത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇതിലെ രാസഘടകങ്ങളെ നോക്കാം. ഇതിൻ്റെ വിത്തിൽ 3% ആൽക്കലോയിഡ് ഉണ്ട്. അതിൽ തന്നെ 1.5% സ്ട്രിക്നൈൻ എന്ന ആൽക്കലോയിഡും 1.5% ബെറൂസിൻസൈൻ എന്ന ആൽക്കലോയിഡുമാണ്. ഫലമഞ്ചയിൽ ലൊഗാനിൻ എന്ന ഗ്ലൂക്കോസൈഡും ബ്രൂസൈൻ, സ്ട്രിക്നൈൻ എന്നീ ആൽക്കലോയിഡുകളും ഉണ്ട്. ഇലയിൽ ബ്രൂസൈൻ, സ്ട്രിക്നൈൻ, സ്ട്രിക്നിസൈൻ എന്നീ ആൽക്കലോയിഡുകളുണ്ട്. മരത്തൊലിയിൽ പ്രധാനമായി ബ്രൂസൈൻ എന്ന ആൽക്കലോയിഡാണ് ഉള്ളത്. ഇതിൻ്റെ ഔഷധ മൂല്യത്തെ നോക്കാം. കാഞ്ഞിരത്തിൻ്റെ കുരു, വേര്, പട്ട, ഇല, അതിൻ്റെ മൊരി എന്നിവയൊക്കെ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ കാഞ്ഞിരത്തെ പ്രധാനമായും ആമവാദഹരമായിട്ടാണ് കണക്കാക്കപ്പെടുക. ത്വക്ക് രോഗങ്ങളെ, പ്രത്യേകിച്ച് വ്രണങ്ങളെ ഭേദപ്പെടുത്തുന്നതാണ്. ശരീരത്തിനുണ്ടാകുന്ന നീർവീക്കം ഒഴിവാക്കുന്നതിനും ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും വരെ ശുദ്ധി ചെയ്തെടുത്ത കാഞ്ഞിര ഔഷധം ഉപയോഗിക്കാറുണ്ട്. ഉദരരോഗങ്ങൾ, രക്തസമ്മർദ്ദം, തലവേദന, പൈൽസ്, മാനസിക രോഗം, ആസ്മ, കഫക്കെട്ട് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഹോമിയോ ചികിത്സാ മരുന്നായ നക്സ്വോമിക്ക എന്ന ഔഷധം നിർമ്മിക്കുന്നത് കാഞ്ഞിരത്തിൽ നിന്നാണ്. മഹാവിഷമുക്തി തൈലം, കാരസ്കരഹൃദം തുടങ്ങിയ ആയുർവേദ മരുന്നുകളിൽ കാഞ്ഞിരത്തിൻ്റെ തൊലിയും ഫലവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ കഫരോഗങ്ങളെയും വാതരോഗങ്ങളെയും കാഞ്ഞിരം ശമിപ്പിക്കുന്നതായിട്ടാണ് സങ്കല്പം. കാഞ്ഞിരത്തിൻ്റെ കാതൽ അർസസിന് നല്ലതാണ്, ഗ്രഹണിയിലും ഉപയോഗിക്കാവുന്നതാണ്. കാഞ്ഞിരക്കുരുവിന് ഒരുതരം മത്തുണ്ട്. ഈ മത്തിൻ്റെ ഗുണം ഉള്ളതുകൊണ്ട് കാഞ്ഞിരക്കുരുവിനെ കാമോദ്ദീപനമെന്ന നിലയിൽ ഹൃദഹസ്തന്മാരായ പഴയ വൈദ്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. നാഡീവൈകല്യങ്ങൾ, ഗ്രഹണി, പക്ഷപാതം, മാംസപേശികളുടെ അയവ്, ലെഗ്മെൻ്റ് അല്ല സ്നായുക്കളുടെ അയവ് എന്നിവയിലെല്ലാം കാഞ്ഞിരക്കുരു ഉപയോഗപ്രദമാണ്. കാഞ്ഞിരക്കുരു വാറ്റിയെടുക്കുന്നതോ കുഴിത്തൈലമായി എടുക്കുന്നതോ ആയ കാരസ്കര തൈലം ആമവാദം, ടെന്നീസ് എൽബോ എന്നറിയപ്പെടുന്ന കൈമുട്ടുവേദന, മലബന്ധം, ഗുദഭ്രംശം, ശുക്ലസ്രാവം, ജ്വരം, അപസ്മാരം, പ്രമേഹം, പാണ്ഡുത,
അനീമിയ അല്ലെങ്കിൽ വിളർച്ച, മഞ്ഞപ്പിത്തം തുടങ്ങി ഒട്ടേറെ രോഗങ്ങളിൽ പ്രയോജനപ്രദമാണ്. നസ്കോമിക്ക എന്നാണ് ഹോമിയോയിൽ കാഞ്ഞിരക്കുരു ചേർത്തുണ്ടാകുന്ന ഔഷധത്തിൻ്റെ പേര്. അതിസ്പർശം, മുൻകോപം, ശബ്ദത്തോടും പ്രകാശത്തോടുമുള്ള അസഹ്യത, ഈ ലക്ഷണങ്ങളിൽ ഈ നസ്കോമിക്ക നിർദ്ദേശിക്കാറുണ്ട്. വാദരോഗങ്ങളിൽ ഉപയോഗിക്കുന്ന ശ്രേഷ്ഠമായ വാദക്കോടാലി തൈലത്തിൽ പ്രധാന ചേരുവയിൽ ഒന്നാണ് കാഞ്ഞിരത്തിൻ്റെ പഴം. കാഞ്ഞിരത്തിന് മറ്റ് സസ്യങ്ങളെ അപേക്ഷിച്ച് അപൂർവമായ അത്ഭുത പ്രയോഗങ്ങളുണ്ട്. അത്തരമൊരു വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ചില അത്ഭുത പ്രയോഗങ്ങൾ, 8 പ്രയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കാഞ്ഞിരത്തിൻ്റെ മുത്ത മരം തുരന്ന് ഉണക്ക മുന്തിരിങ്ങയും കൽക്കണ്ടവും ആ ദ്വാരം നിറച്ച് കാഞ്ഞിരത്തിന് തന്നെ ഒരു ആപ്പ് കൊണ്ട് അത് അടച്ചു വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത ആ വസ്തു ചെറിയ അളവിൽ വർദ്ധമാന യോഗത്തിൽ 21 ദിവസം, അതായത് ഒന്നാം ദിവസം കഴിക്കുന്നതിനേക്കാൾ എൻ്റെ കൂടുതൽ രണ്ടാം ദിവസം, അതാണ് വർദ്ധമാന യോഗം. അപ്പോൾ 21 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ സകല രോഗങ്ങളും മാറുമെന്നാണ് പൂർവികരുടെ ഉപദേശമായിട്ടുള്ളത്, രഹസ്യ ഉപദേശമാണത്. രണ്ട്, ചെമ്പുകാശ് ഗോമൂത്രത്തിൽ 90 ദിവസം ഇട്ടുവെച്ച് അതെടുക്കുക. ഒരു കോൽ നീളത്തിൽ അരക്കോൽ വണ്ണമുള്ള കാഞ്ഞിരമരത്തിൻ്റെ തടി എടുത്തുകൊണ്ട് വന്നിട്ട് അത് തുളച്ച് ശുദ്ധി ചെയ്ത ഈ കാശ്, ചെമ്പുകാശ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കാഞ്ഞിരത്തിന് തന്നെ ഒരാപ്പ് കൊണ്ട് അടച്ച ശേഷം ആ തടി ദഹിപ്പിക്കുക, കത്തിക്കുക. ചെമ്പ് വെളുത്ത നിറമുള്ള ഭസ്മമായി മാറും. ഈ ഭസ്മം എല്ലാ രോഗങ്ങൾക്കും ഉത്തമമാണ്. അനുവാദം മാറ്റി ഉപയോഗിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല എന്നാണ് രഹസ്യയോഗം. ജരാനരകൾ പോകും, യൗവനം തിരിച്ചു വരും. ഏറ്റവും വലിയ സാരോപദേശമായ ആയുർവേദം അറിഞ്ഞവർ ഇതിനെ കരുതുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഉപ്പും പുളിയും അല്പം പോലും ഉപയോഗിക്കരുത്. പുളിച്ച തൈര്, മുയലിറച്ചി, ചെറുനാരങ്ങ, കാടി, നല്ലെണ്ണ ഇവയും കഴിക്കാൻ പാടില്ല. ചക്കപ്പഴം, വാഴപ്പഴം, പശുവിൻ നെയ്യ്, പാല്, പഞ്ചസാര ഇവ കൂടുതലായിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്തെ ഒരു പ്രയോഗം, കാഞ്ഞിരത്തിൻ്റെ മരം തുളച്ച് ആ ദ്വാരത്തിൽ വാളൻപുളി വെച്ച് 90 ദിവസം കഴിഞ്ഞെടുത്താൽ അവീന് പകരം അവീൻ്റെ സ്വഭാവങ്ങളില്ലാതെ തന്നെ അവീന് വേണ്ടി യോഗങ്ങളിൽ പരിചയസമ്പന്നരായ ഭിഷഗ്വരന്മാർ ഉപയോഗിക്കാറുണ്ട്. നാലാമത്തെ ഒരു പ്രയോഗം, കാഞ്ഞിരമരം തുളച്ച് അതിൽ വാളൻപുളിയും പൂവമ്പഴവും കൂടി കൂട്ടി യോജിപ്പിച്ച് വെണ്ണ പോലെ എടുത്ത് അത് നിറച്ച് കാഞ്ഞിരത്തൊലി കൊണ്ട് അടച്ച് 41 ദിവസത്തിന് ശേഷം എടുത്ത് വളരെ ചുരുങ്ങിയ ലഘുമാത്രയിൽ പല രോഗത്തിനും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു. വിഷമേറ്റ് മുഖം കൂടിപ്പോയവർക്ക് പോലും അത് അത്ഭുതകരമായ സൗഖ്യം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അഞ്ചാമത്തെ, കുഴിത്തൈലത്തിൻ്റെ ഉണ്ടാക്കുന്ന രീതിയാണ്. നല്ല മൂത്ത കാഞ്ഞിരമരത്തിൻ്റെ വടക്കോട്ട് പോകുന്ന വേര് മുറിച്ച് അതിൻ്റെ മരത്തോടുള്ള ചേർന്നുള്ള ഭാഗം ഒരു കുപ്പിയിൽ നല്ലെണ്ണയിൽ, അതായത് എള്ളെണ്ണയിൽ ഇറക്കി വെച്ച്, ശുദ്ധമായ എള്ളെണ്ണയായിരിക്കണം, ഇറക്കി വെച്ച് അതിൻ്റെ വായ, ആ കുപ്പിയുടെ വായ തുണി കൊണ്ട് കെട്ടി മണ്ണിട്ട് മൂടുക. 15 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഈ എണ്ണ മുഴുവൻ കാഞ്ഞിരം ആഗിരണം ചെയ്തിട്ടുണ്ടാകും. എണ്ണ വലിച്ചെടുത്ത ആ മരം ഇല പൊഴിക്കും. തുടർന്ന് 15 ദിവസങ്ങൾക്കുള്ളിൽ മരം തളിർക്കാൻ തുടങ്ങും. ഒപ്പം ആ വലിച്ചെടുത്ത എണ്ണയെ മുഴുവനായി ഈ കുപ്പിയിലേക്ക് തന്നെ വിസർജിക്കുകയും ചെയ്യും. കുപ്പിയിൽ തിരികെ എത്തിയ എണ്ണയുടെ നിറവും ഗുണവും ആകെ മാറിയിരിക്കും. ഈ എണ്ണ എല്ലാ വൈറസുകളെയും നശിപ്പിക്കാനായിട്ട് ശക്തമാണ്. സർവവിധ വൈറസ് രോഗങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന അത്യുത്തമമായ സ്കിൻ ലോഷനാണ് ഈ എണ്ണ. പേവിഷബാധയേറ്റവർക്ക്, പ്രത്യേകിച്ച് റാബീസ് എന്ന പേവിഷബാധയുള്ളവർക്ക് വളരെ ഉത്തമമായ ഔഷധമാണ് ഈ കുഴിത്തൈലം. പേ ഇളകിയാൽ ഈ ഔഷധ തൈലം 1/2 ടീസ്പൂൺ വീതം 3 നേരം സേവിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗം പരിപൂർണമായിട്ട് മാറും. 6, പണക്കാഞ്ഞിരം എന്ന് പറയുന്ന ചെറിയ ഇനം കാഞ്ഞിരത്തിൻ്റെ കുരു നെല്ലിൽ പുഴുങ്ങി അതിൻ്റെ മുളയും തൊലിയുമൊക്കെ നീക്കി 7 പാലിൽ ഭാവന ചെയ്തെടുക്കണം.
ഏഴ് പാലെന്ന് പറയുന്നത് പശുവിൻ പാല്, എരുമപ്പാല്, ആട്ടിൻപാല്, മനുഷ്യപ്പാല്, ഒട്ടകപ്പാല്, കഴുതപ്പാല്, നായ്പാല്. ഇതാണ് ഏഴ് പാല്. ഈ ഏഴ് പാലിൽ ഭാവന ചെയ്തെടുക്കണം. ഇവ ഓരോന്നിലും അരച്ച് കലക്കി ഉണക്കിയെടുക്കണമെന്ന് സാരം. അത് വിധിപ്രകാരം ശീലിച്ചു കഴിഞ്ഞാൽ കുഷ്ഠവും പാണ്ഡുരോഗവും ഏതവസ്ഥയിലും ശമിക്കുന്നതാണ്. ശോധനയും പഥ്യവും ജാഗ്രതയോടെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഏഴാമത്തെ ഒരു അത്ഭുത പ്രയോഗമെന്ന് പറയുന്നത്, ഒരടി സമചതുരത്തിൽ കുഴിയെടുത്ത് അതിൽ തീയിട്ട് ആ തീ നല്ലവണ്ണം കനലായി കഴിയുമ്പോൾ ഈ കനലെല്ലാം കോരി മാറ്റുക. അതിൽ എട്ടോ പത്തോ കാഞ്ഞിരപ്പഴം ഇട്ട ശേഷം രോഗി രണ്ട് കാലം മാറി മാറി അതിൻ്റെ അകത്ത് ചവിട്ടി മെതിക്കുക. അങ്ങനെ ചവിട്ടി മെതിക്കുമ്പോൾ വായിൽ കയ്പ് അനുഭവപ്പെടുന്നത് വരെ ഈ ചവിട്ടി മെതിക്കൽ തുടരണം. ഉപ്പൂറ്റിയിൽ ശക്തമായ വേദനയുണ്ടാകുന്ന വാദകണ്ടകം ശമിക്കും, പിന്നീടൊരിക്കലും ഉണ്ടാകില്ല. എട്ടാമത്തെ ഒരു അത്ഭുത പ്രയോഗം എന്ന് പറയുന്നത്, കാഞ്ഞിരത്തിൻ്റെ വടക്കു ഭാഗം അതിൻ്റെ തടിയുടെ വടക്കു വശം തുളച്ച് അമുക്കുരമോ കോട്ടൺ തുണിയോ അതിൻ്റെ ഉള്ളിൽ നിറച്ച് കാഞ്ഞിരം കൊണ്ട് അടച്ച് ആറുമാസം കഴിഞ്ഞെടുത്താൽ അത് ഭസ്മമായിട്ടുണ്ടാകും. ഇത് ഒരു കഴഞ്ച് പശുവിൻ പാലിൽ സേവിച്ചു കഴിഞ്ഞാൽ സർപ്പവിഷത്തെ ശമിപ്പിക്കുന്നതാണ്. ഇനി സാധാരണഗതിയിലുള്ള ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, ശരീരത്തിലേൽക്കുന്ന മുറിവുകൾ ഉണങ്ങുവാൻ ഈ മരത്തിൻ്റെ ഇലയും തൊലിയും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇളം ചൂടിൽ മുറിവ് കഴുകിയാൽ അണുക്കൾ നശിക്കുകയും മുറിവുകൾ എളുപ്പം കരിയുകയും ചെയ്യും. രണ്ട്, മുഖത്തെ പാടുകൾക്ക് കാഞ്ഞിരക്കുരു പശുവിൻ പാലിൽ അരച്ച് രാത്രി കിടക്കാൻ നേരത്ത് മുഖത്ത് പുരട്ടി കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ കഴുകിക്കളഞ്ഞാൽ നല്ലതാണെന്നാണ് മുത്തശ്ശി വൈദ്യത്തിൽ പറയുന്നത്. മൂന്ന്, വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് കാഞ്ഞിരമരത്തിൻ്റെ പലക ഉപയോഗിച്ച് കട്ടിലുണ്ടാക്കി അതിൽ പതിവായി കിടക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതാണ്. നാല്, കാഞ്ഞിരത്തിൻ്റെ തളിര് ഗുൽഗുലു തിക്തവും നെയ്യിലരച്ച് തേച്ചു കഴിഞ്ഞാൽ വ്രണങ്ങളിൽ തേച്ചു കഴിഞ്ഞാൽ വ്രണങ്ങൾ പെട്ടെന്ന് കരിയുന്നതാണ്. അഞ്ച്, കാഞ്ഞിരപ്പഴവും ആനയടിയനും കൂടി അരച്ച് വെച്ച് കെട്ടിയാൽ ഉപ്പൂറ്റി വേദന രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശമിക്കുകയും വീണ്ടും വരാതിരിക്കുകയും ചെയ്യും. ആറ്, കാഞ്ഞിരത്തിൻ്റെ തളിരില മണ്ണ് കുഴച്ച് പൊതിഞ്ഞ് അത് ചുട്ടെടുത്ത് അത് ആ ഇല വെണ്ണ കൂട്ടി അരച്ച് തളികയിലാക്കി കൈകൊണ്ട് നന്നായിട്ട് അരച്ച് ചൂടാക്കി വെള്ളം വറ്റിച്ച് തേച്ചു കഴിഞ്ഞാൽ കുരുക്കൾ ക്ഷണത്തിൽ നശിക്കുന്നതാണ്. ഏഴ്, കാഞ്ഞിരത്തിൻ്റെ തൊലിയും കരിക്കിൻ്റെ തൊണ്ടിൽ നിന്ന് ഉള്ളിൽ നിന്നല്ല തൊണ്ടിൽ നിന്ന് എടുക്കുന്ന നീരും കൂടി അരച്ച് പുരട്ടി കഴിഞ്ഞാൽ സന്ധിവേദന, നീര്, പെരുമുട്ടുവാദം ഇവയ്ക്ക് ശമനം കിട്ടും. പെരുമുട്ടുവാദം മുഖ്യമായും പുരുഷന്മാരെയാണ് ബാധിക്കുന്നത്. അപൂർവമായിപ്പോൾ സ്ത്രീകളെയും അത് കാണുന്നുണ്ട്. കാലുകൾ മടക്കാനാവാതെ ആദ്യം ഒരു വടിയുടെ സഹായത്താൽ നടക്കുകയും പിന്നീട് രണ്ടുപേര് ചേർന്ന് പിടിച്ച് നടത്തുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ അവസാനം രോഗി കട്ടിലിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണത്. നാഡീഞരമ്പുകൾ തളർന്ന് രോഗി ഇഞ്ചിഞ്ചായിട്ട് മരണത്തിലേക്ക് എത്തും. അതാണ് ഈ അസുഖത്തിൻ്റെ പ്രശ്നം. നമുക്ക് ഇപ്പോൾ പരിപ്പ്, ആ പരിപ്പിൽ മായമായിട്ട് വരുന്ന കേസരി പരിപ്പാണ്. ഈ കേസരി പരിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആമാശയ രോഗങ്ങൾ, ക്യാൻസർ, പെരുമുട്ടുവാദം ഈ മൂന്നെണ്ണം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് സൂക്ഷിക്കണം എന്ന് ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എട്ടാമത്തെ കാര്യം, ഔഷധപ്രയോഗം, കാഞ്ഞിരവേരിൻ്റെ കഷായം പാൽ ചേർത്ത് ചെറു ചൂടിൽ ധാര എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ച ആണി രോഗം ശമിക്കുന്നതായിരിക്കും. അത് വ്രണത്തിലും വ്രണകൃമിയെയും ഒക്കെ ശമിപ്പിക്കുന്നതാണ്. ഒമ്പത്, നരിമുട്ടുവാദത്തിന് കാഞ്ഞിരവേര് പന്ത്രണ്ട് കഴിഞ്ഞ് മാക്കീരക്കല്ല്, കൊട്ടം, ചന്ദനം, കുന്തിരിക്കം, തകരം, ചരളം, അരത്ത, അമുക്കുരം ഇവ 12 കഴഞ്ച് വീതം, ശതകുപ്പ, പഴമുതിര ഇവ 4 കഴഞ്ച് വീതം, ഞവര, ഉഴുന്ന് ഇവ ഉഴക്കു വീതം, എല്ലാം നേർമയായി പൊടിച്ച് വയ്ക്കുക. ഗോമൂത്രം, തൈരിൻ്റെ വെള്ളം, ഉണക്കൽ കാടി, കള്ളിൻ്റെ മട്ട് ഇവ ഓരോന്ന് ഓരോ തൂടെ എടുത്ത് യോജിപ്പിക്കുക. അതിൽ ഈ നേരത്തെ പൊടിച്ചു വെച്ചതിൽ നിന്ന് 2 വലിയ സ്പൂൺ പൊടി ഇട്ട് കുറുക്കി കുഴമ്പാക്കി ആവണക്കിലയിൽ പരത്തി ശരീരത്തിലെ നീരുള്ള ഭാഗത്ത് സഹചരാതി കുഴമ്പും
ധന്യന്തരം കുഴമ്പും കൂടി പുരട്ടിയ ശേഷം വെച്ച് കെട്ടുക. ഒരു മണിക്കൂറിന് ശേഷം തുടച്ച് കളയാം. ഇങ്ങനെ ദിവസവും ചെയ്താൽ മുട്ടിലെ നീരും വേദനയും മടങ്ങാനുള്ള വിഷമവും ഒക്കെ ഒരാഴ്ച കൊണ്ട് മാറുന്നതാണ്. 10 വാദതരിപ്പിനും കാന്തലിനും ചന്ദനവും ദേവദാരവും കാഞ്ഞിരവും സമം ചന്ദനം പോലെ അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ ശമനം ഉണ്ടാകുന്നതാണ്. 11 കാഞ്ഞിരത്തിൻ്റെ കാതലും ഇലയും തൊലിയും കുരുവും വേരിലെ തൊലിയും കൂടി കഷായം വെച്ച് 4 ഇരട്ടി പാലും ചേർത്ത് എണ്ണയും അവണക്കെണ്ണയും കൂട്ടി കാച്ചി തേച്ചു കഴിഞ്ഞാൽ, ശരീരത്തിൽ തേച്ചു കഴിഞ്ഞാൽ രക്തജന്യമായ പുകച്ചിൽ, ശരീരത്തിനുണ്ടാകുന്ന പുകച്ചിൽ ശമിക്കുന്നതാണ്. 12 കാഞ്ഞിരത്തിൻ്റെ വേര് കഷായം വെച്ച് പാല് ചേർത്ത് ധാര ചെയ്തു കഴിഞ്ഞാൽ വിസർപ്പം അല്ലെങ്കിൽ എക്സിമ മാറുന്നതാണ്. 13 കാഞ്ഞിരത്തിൽ വളരുന്ന ഇത്തിക്കണ്ണി പാലിൽ കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് ശമിക്കുന്നതാണ്. 14 കാഞ്ഞിരക്കുരു അരച്ച് യോനിയിൽ തേച്ച് കഴിഞ്ഞാൽ സുഖപ്രസവം ഉണ്ടാകുന്നതാണ്. 15 കാഞ്ഞിരത്തിൻ്റെ തൊലി ചെറുനാരങ്ങ നീരിൽ അരച്ച് ഗുളികയാക്കി ഉപയോഗിക്കുന്നത് കോളറ പടരാതിരിക്കാൻ, വന്നത് പോകാനും ഒക്കെ നല്ലതാണ്. 16 കാഞ്ഞിരത്തിൻ്റെ വേര് കഷായം വെച്ചിട്ട് അത് പാല് ചേർത്ത് ധാര ചെയ്ത് കഴിഞ്ഞാൽ കുഴിനഖം ശമിക്കുന്നതായിരിക്കും. 17 മീൻ കുത്തിയ വിഷത്തിനും മീൻ്റെ മുള്ളുകൊണ്ട വിഷത്തിനും കാഞ്ഞിര വേര് അരച്ച് തേച്ച് കഴിഞ്ഞാൽ ശമിക്കുന്നതാണ്. 18 കാഞ്ഞിരത്തിൻ്റെ തളിരിലയും കദളിപ്പഴവും കൂടി എണ്ണ കാച്ചി തേച്ച ശേഷം വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് തലവേദന അല്ലെങ്കിൽ കുടിഞ്ഞിക്ക് നല്ലതാണ്. 19 കാഞ്ഞിരം വെട്ടി ഒരു ചെമ്പിലിടുക, അതിൻ്റെ തടി ഒരു ചെമ്പിലിടുക, നിറയെ വെള്ളമൊഴിച്ച് വെയിലത്ത് വയ്ക്കുക, അതിൻ്റെ പകുതി എടുത്ത് ദേഹത്തെല്ലായിടത്തും നന പുരട്ടുക, വീണ്ടും ചെമ്പ് നിറയെ വെള്ളമെടുത്ത് വെയിലത്ത് വയ്ക്കുക, അടുത്ത ദിവസവും ഇത് തുടരുക. 3 മുതൽ 7 ദിവസം വരെ രോഗാനുസരണം തുടരണം. ദേഹം മുഴുവനുമുള്ള ചൊറിച്ചിൽ, ചൊറി ഇവയെല്ലാം ശമിക്കുന്നതായിരിക്കും. കറുത്തതോ വെളുത്തതോ ആയ പാടുകളുണ്ടാകുന്ന ചൊറികൾക്കും ഇത് നല്ലതാണ്. 20 കാഞ്ഞിരത്തിൻ്റെ 3 തളിരല നെയ്യ് ചേർത്തരച്ച് മിതമായ മാത്രയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭ്രാന്ത് ശമിക്കും. കുറച്ച് ദിവസം കൊടുക്കുമ്പോൾ ചുരുക്കനുഭവപ്പെടും. ചിലപ്പോൾ കൊടുത്ത പിറ്റേ ദിവസം രോഗം വർദ്ധിച്ചു എന്ന് വരാം. അപ്പോൾ ശീതജലത്തിൽ ധാര ചെയ്യുക, തണുത്ത വെള്ളത്തിൽ തലയിൽ കുറേ വെള്ളം കോരി ഒഴിക്കുക. 1 മാസത്തിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കുക. 21 കാഞ്ഞിരത്തിൻ്റെ തളിര് നെയ്യിൽ വറുത്തരച്ച് തേച്ച് കഴിഞ്ഞാൽ കുരു, പരു, വ്രണം, പുണ്ണ് എന്നിവ ശമിക്കുന്നതാണ്. 22 കാഞ്ഞിരത്തിൻ്റെ വടക്കുവശത്തെ വേരെടുത്ത് കഷായം വെച്ച് പാല് ചേർത്ത് ധാര ചെയ്ത് കഴിഞ്ഞാൽ രക്തവാത വ്രണങ്ങളും വേദനയും ശമിക്കുന്നതാണ്. 23 കാഞ്ഞിരപ്പഴത്തിൻ്റെ മാംസള ഭാഗം നെറുകയിൽ വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടുന്നതാണ്. 24 കാഞ്ഞിരത്തിൻ്റെ ചെറിയ ഒരു പലകയിൽ വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടി അവിടെ വെച്ചിരുന്ന് അത് കുറച്ച് നാൾ ഇരുന്നു കഴിഞ്ഞ് പഴകിയ ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സർപ്പവിഷത്തിന് മരുന്നായിട്ട് പ്രയോജനപ്പെടും. 25 കാഞ്ഞിരത്തിൻ്റെ കുരു പാലിലരച്ച് കാലിൽ തേച്ചിട്ട് കാട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ പാമ്പ് കടിക്കുകയില്ലെന്നാണ് ആദിവാസികൾ പറയുന്നത്. 26 കാഞ്ഞിരത്തിൻ്റെ ഇല വായിലിട്ട് വെള്ളമിറക്കിയാൽ കൊതി, വയർവീർപ്പ് എന്നിവ ശമിക്കുന്നതാണ്. വായിൽ വെറുതെ വയ്ക്കാനേ പാടുള്ളൂ, ചവയ്ക്കരുത് എന്ന കാര്യം പ്രധാനം ശ്രദ്ധിക്കണം. 27 കാഞ്ഞിരത്തിൻ്റെ തൊലി അരച്ച് ഉള്ളം കാലിലും ഉള്ളം കൈയിലും തേച്ച് കഴിഞ്ഞാൽ പനി ശമിക്കുന്നതാണ്. 28 പ്രസവവേദന ആരംഭിക്കുമ്പോൾ കാഞ്ഞിരത്തിൻ്റെ കുരു അരച്ച് നാഭിയിൽ തേച്ച് കഴിഞ്ഞാൽ പ്രസവം എളുപ്പമാകും. 29 കാഞ്ഞിരത്തിൻ്റെ വേര് കഷായം വെച്ച് പാല് ചേർത്ത് ധാര ചെയ്താൽ ലിംഗവ്രണവും വിള്ളലും അതുപോലെ വിസർപ്പവും ഒക്കെ ശമിക്കുന്നതാണ്. 30 കാഞ്ഞിരത്തിൻ്റെ തളിര്, കറുകയുടെ തളിര്, ചെത്തിപ്പൂവ് ഇവയുടെ നീരിൽ സമം പാല് ചേർത്ത് ധാര ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന നീരുകളൊക്കെ ശമിക്കുന്നതാണ്. 31 ശുദ്ധി ചെയ്ത കാഞ്ഞിരക്കുരു 35 ഗ്രാം, അതായത് 1 ഫലം കുരുമുളക് 35 ഗ്രാം,
വെങ്കാരം പൊരിച്ചത് 35 ഗ്രാം, ഇവയെ ഇഞ്ചി നീരിൽ നല്ലവണ്ണം അരച്ച് കുന്നിക്കുരുവിൻ്റെ അളവ് ഗുളികയുരുട്ടി 2 നേരവും ഓരോ ഗുളിക വീതം സേവിച്ചു കഴിഞ്ഞാൽ വാദവേദനകളും സന്ധിവേദനകളും ശമിക്കുന്നതാണ്. 32, കാഞ്ഞിരത്തിൻ്റെ തളിര് എണ്ണയിൽ മുക്കി പഴുപ്പിച്ച ചട്ടുകത്തിൽ വെച്ച് ചൂടാക്കി പരുവിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ, അതായത് കാഞ്ഞിരത്തിൻ്റെ തളിരെടുക്കണം, എന്നിട്ട് എണ്ണയിൽ മുക്കി പഴുപ്പിച്ചെടുത്ത ചട്ടുകത്തിലേക്ക് ഇല വയ്ക്കണം, എന്നിട്ട് ആ ഇലയെടുത്ത് ഈ നമ്മുടെ പരു ഉണ്ടാകുന്നതിൻ്റെ പുറത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് പഴുത്ത് പൊട്ടും. വാദക്കുരു, ഒടിക്കുരു, കക്ഷത്തിലെ കുരു എന്നിവയ്ക്കെല്ലാം ഇത് നല്ലതാണ്. 33, കാഞ്ഞിരമരത്തിലെ ഉണങ്ങിയ പുറന്തോട് പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ ചില ഈ കിട്ടുന്ന ഒരു പൊടിയുണ്ട്, ഈ പൊടി വ്രണങ്ങൾ സുഖപ്പെടുത്താനായിട്ട് നല്ലതാണ്. 24, കാഞ്ഞിരത്തിൻ്റെ പഴത്തിൻ്റെ ചാറ് കാലിനടിയിൽ പുരട്ടിയാൽ നല്ല ഉറക്കം കിട്ടുന്നതാണ്. 35, കാഞ്ഞിരത്തിൻ്റെ തളിരല 10 എണ്ണം അരച്ചെടുത്ത് സമതൂക്കം ഉരുക്കു വെളിച്ചെണ്ണയിൽ കാച്ചി അരിച്ചെടുത്ത് കാൽവെള്ളയിൽ, അതായത് കാലിൻ്റെ അടിഭാഗത്ത് തേച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്നതാണ്. 36, പകൽ സമയം കാഞ്ഞിരത്തിൻ്റെ ഇലയും എരിക്കിൻ്റെ ഇലയും ഓരോന്ന് വീതം ഓരോ കാലിൻ്റെയും വെള്ളയിൽ വെച്ച് അത് തെന്നിപ്പോകാതിരിക്കാൻ സോത്സ് ഇട്ട് ഇടുക. ഇങ്ങനെ 90 പകൽ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹത്തിന് നല്ല ശമനം കിട്ടും. 27, കാഞ്ഞിരവേരിൻ്റെ മേൽത്തൊലി ചുരണ്ടിയെടുത്ത് നാരങ്ങാ നീരിൽ ഊറ വെച്ച് ചെറു കുന്നിക്കുരു അളവിൽ തുമ്പനീരിൽ അരച്ച് കൊടുക്കുന്നത് സർപ്പവിഷത്തിന് നല്ലതാണ്. വിഷഹര ലേഹ്യം നൽകുകയും നാരങ്ങാ നീരിൽ ഭാവന ചെയ്ത കുരുമുളക് കണ്ണിലെഴുതുകയും മറ്റും ചെയ്ത ശേഷമാണ് ഈ മരുന്ന് ചെയ്യേണ്ടത്. 38, വാദം കൊണ്ടുണ്ടാകുന്ന നീരിനും അതുപോലെ തന്നെ തിരുമിന് ശേഷമുണ്ടാകുന്ന നീരിനും 0.5 ഡെസിഗ്രാം, അതായത് 1 ഗ്രാമിൻ്റെ 1/20 അളവിൽ കാഞ്ഞിരത്തിൻ്റെ ശുദ്ധി ചെയ്ത കുരു ഉള്ളിൽ കൊടുക്കുകയും ലശുനാദി തൈലം ലാടവിധി പ്രകാരം പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ശമിക്കുന്നതാണ്. 39, കാഞ്ഞിരമരത്തിലുണ്ടാകുന്ന ചുണങ്ങ്, ഒരു ഫംഗസ് പോലെയുള്ള സാധനമാണ് ചുണങ്ങ്, പരിക്കപ്പിളാവിലുണ്ടാകുന്ന ചുണങ്ങ്, മാവിലുണ്ടാകുന്ന ചുണങ്ങ്, ഇല്ലി അല്ലെങ്കിൽ മുളയിലുണ്ടാകുന്ന ചുണങ്ങ്, കമുങ്ങ് അല്ലെങ്കിൽ അടയ്ക്കാമരത്തിലുണ്ടാകുന്ന ചുണങ്ങ്, വരിക്കപ്പിളാവിലുണ്ടാ അടുപ്പിലെ മണ്ണ് എന്നിവ സമമായി എടുത്ത് പൊടിച്ച് നെറുകയിൽ തിരുമ്മിക്കഴിഞ്ഞാൽ കൂർക്കം വലി ശമിക്കുന്നതാണ്. 40, പകൽ മുഴുവൻ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മണ്ണിലൊരടുപ്പുണ്ടാക്കി കാഞ്ഞിരവേരോ പഴമോ പഞ്ചാംഗമോ കഷായം വയ്ക്കുക. ഒന്നിലെ കാഞ്ഞിരവേര് മാത്രം, അല്ലെങ്കിൽ വേരേലാന്നുള്ള 5 അംഗങ്ങൾ, അല്ലെങ്കിൽ കാഞ്ഞിരത്തിൻ്റെ പഴം, ഇത് കഷായം വയ്ക്കുക. കാഞ്ഞിര വിറകിട്ട് വേണം കത്തിക്കാനായിട്ട്. ആ കഷായം അടുപ്പിൽ ഒഴിക്കുക. വെയിലിൽ മണ്ണ് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ തന്നെ വീണ്ടും കഷായം വെച്ച് അടുപ്പിലൊഴിക്കുക. ഇത് 3, 5, 7, 14 ദിവസം ആവർത്തിക്കുക. അതിനുശേഷം ആ അടുപ്പിലെ മണ്ണെടുത്ത് ചെറു നീരിലോ ചെറുനാരങ്ങയുടെ നീരിലോ അല്ലെങ്കിൽ ഗോമൂത്രത്തിലോ വെള്ളത്തിലോ അനുയോജ്യമായ കുഴമ്പിലോ അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തരം മുഴകളും ശമിക്കും. ക്യാൻസറിലെ മുഴകൾക്കും ഉപയോഗിക്കാം. രക്തത്തിലാണ് ക്യാൻസർ വ്യാപിച്ചിട്ടുള്ളതെങ്കിൽ ശരീരത്തിൽ മൊത്തം അത് തേച്ച് കുളിക്കാം, വളരെ പ്രയോജനം ചെയ്യും. 41, കാഞ്ഞിരവേര് കഷായത്തിൽ കാഞ്ഞിരവേരിൻ്റെ കഷായത്തിൽ ഇരട്ടി മധുരം കൽക്കമായി കാച്ചിയ നെയ്യ് വ്രണങ്ങൾ ശമിപ്പിക്കുന്നതാണ്. 42, കാഞ്ഞിരത്തിൻ്റെ ഇലയും ആനയടിയനും കഷായം വെച്ച് കമ്പിപ്പാലയുടെ വേര് കൽക്കമായി കാച്ചിയ എണ്ണ കപാല അർശസ് ശമിപ്പിക്കുന്നതാണ്. 43, കാഞ്ഞിരക്കുരു, കള്ളിത്തണ്ട്, വിഴാലരി, എരിക്കില ഇവ ഓരോ ഫലം മൺകുടത്തിലിട്ട് ചുട്ടെടുക്കുന്ന ഭസ്മം 4 ഗ്രാം വീതം നാരങ്ങാനീരിൽ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാത്തരം വേദനകളും ശമിക്കുന്നതാണ്. 44, കാഞ്ഞിരത്തില, നൊച്ചിയില,
കാർദോട്ടി അല്ലെങ്കിൽ മോതിരക്കണ്ണിയില, ഉമ്മത്തില, തൊട്ടാവാടി ഇവയുടെ സ്വരസം ഉഴക്ക് വീതം എടുത്ത് നല്ലെണ്ണ, വേപ്പെണ്ണ, ഉരുക്കെണ്ണ, കരിഞ്ഞോട്ട എണ്ണ, പുന്നയ്ക്ക എണ്ണ ഇവ ഒരു വീതം കൂട്ടി കുറുന്തോട്ടിയുടെ വേരിന്മേൽ തൊലി 12 കഴഞ്ചും കൊട്ടം, രാമച്ചം, ചുക്ക്, വയമ്പ്, ജീരകം ഇവ ഓരോ കഴഞ്ചും കൽക്കനിട്ട് മണൽപ്പരുവത്തിൽ സാമ്പ്രാണി പാത്രപാകം ചെയ്ത കുഴമ്പ് ഒടിവ് ചതവുകളെ ശമിപ്പിക്കുന്നതാണ്. 45 കാഞ്ഞിരമരത്തിൻ്റെ തോൽ ഉണക്കിപ്പൊടിച്ച പൊടി വെളിച്ചെണ്ണയിൽ വിധിപ്രകാരം കാച്ചിയെടുത്ത് വ്രണം, ചൊറി, പുണ്ണ് ഇവയിൽ പുരട്ടിയാൽ ശമനമുണ്ടാകും. 46 അസ്ലകരം, രക്താർശസ് മുതലായവയിൽ രക്തവാർച്ച അധികമുള്ളപ്പോൾ കാഞ്ഞിരത്തിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞ നീര് മൂർധാവിൽ വെച്ച് കഴിഞ്ഞാൽ ശമനം ഉണ്ടാകുന്നതാണ്. കാഞ്ഞിരക്കുരു മാത്രമല്ല അതിൻ്റെ സർവാംഗവും വിഷമുള്ളതാണ്. അതുകൊണ്ട് കാഞ്ഞിരം നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്, ശുദ്ധി ചെയ്ത് വേണം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാൻ. കുരു എടുക്കുമ്പോൾ ഏറ്റവും മൂത്തതും തൊലി പൊട്ടാത്തതും കേടില്ലാത്തതുമായ കുരു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാഞ്ഞിരം ശുദ്ധി ചെയ്യാനായിട്ട് ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഒന്ന്, നന്നായി വിളഞ്ഞ കാഞ്ഞിരക്കുരു പശുവിൻ പാലിൽ ഇട്ട് വേവിച്ച് അതിൻ്റെ ഉള്ളിലെ പാടയും പുറമെയുള്ള തൊലിയുമൊക്കെ നീക്കി എടുത്തു കഴിഞ്ഞാൽ ശുദ്ധമാകും. ഇത് ഈ പശുവിൻ പാലിന് പകരം മോരിൽ പുഴുങ്ങിയും ശുദ്ധി ചെയ്തിടുക. 2, കാഞ്ഞിരക്കുരു ചാണകനീരിൽ 3 ദിവസം ഇട്ട് വെച്ച് 4ാം ദിവസം എടുത്ത് കഴുകി തിരുമ്മി തൊലി കളഞ്ഞ് ഗോമൂത്രത്തിൽ പുഴുങ്ങി വറ്റിച്ചെടുത്ത ശേഷം പാലിൽ പുഴുങ്ങിയാൽ അത്യന്തം ശുദ്ധമാകും. 3, കാഞ്ഞിരത്തിൻ്റെ വേര് മണ്ണിൽ പൊതിഞ്ഞ് ഞാവലിൻ്റെ വിറക് കത്തിച്ച കനൽ വെച്ച് 3¾ നാഴിക ചുട്ടെടുത്ത് അതിൻ്റെ മണ്ണ് കളഞ്ഞ് വെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധമാകും. ഇത് കാഞ്ഞിരത്തിൻ്റെ വേര് ശുദ്ധി ചെയ്യണ കാര്യമാണ്. തൊലിയും ഇങ്ങനെ തന്നെ ശുദ്ധി ചെയ്തെടുക്കുക. 4, ഞാവലിൻ്റെ ഇലയിട്ട് ചതച്ച് പിഴിഞ്ഞെടുത്ത നീരിൽ പുഴുങ്ങിയാൽ കാഞ്ഞിരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശുദ്ധമാകും. ഞാവലിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞെടുത്ത നീരിലായിരിക്കണം പുഴുങ്ങേണ്ടത്. 5, കാഞ്ഞിരത്തിൻ്റെ ഏത് ഭാഗവും നെയ്യിൽ വറുത്തെടുത്താൽ, നറുനെയ്യിൽ വറുത്തെടുത്താൽ ശുദ്ധമാകും. 6, കാഞ്ഞിരക്കുരു നെല്ലിൽ വെച്ച് പുഴുങ്ങി അതിൻ്റെ മുള നീക്കി ചെറുചീര നീരിൽ 1 യാമം ഇട്ട ശേഷം തേറ്റാമ്പരൽ കഷായത്തിൽ വേവിച്ചു കഴിഞ്ഞാൽ ശുദ്ധമാകും. 7, കാഞ്ഞിരക്കുരു നെയ്യിൽ വറുത്ത് തൊലി നീക്കി പൊടിച്ച് വായു കിടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ പെട്ടെന്ന് ഉത്തമ ശുദ്ധിക്രമമായിരിക്കും. 8, കാഞ്ഞിരക്കുരു 3 മണിക്കൂർ സമയം പാലിൽ വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ശുദ്ധി ആയി എന്നർത്ഥം. 9, ഗോമൂത്രത്തിൽ 1 ആഴ്ച ഊറ വെച്ച ശേഷം തൊലി നീക്കി ഉണക്കി പൊടിച്ച് വയ്ക്കുക. പക്ഷേ എല്ലാ ദിവസവും ഗോമൂത്രം മാറ്റിക്കൊണ്ടിരിക്കണം. 10, കാഞ്ഞിരക്കുരു 7 ദിവസം ചാണകം പൊതിഞ്ഞ് വെച്ച ശേഷം കഴുകി തൊലിയും മുളയും നീക്കി ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. പക്ഷേ ദിവസവും ചാണകം മാറ്റിക്കൊണ്ടിരിക്കണം, പൊതിഞ്ഞ ചാണകം. 11, എരണ്ട തൈലത്തിൽ ചുവക്കെ വറുത്ത് തൊലി നീക്കി പൊടിച്ചെടുത്താൽ ഈ കാഞ്ഞിരത്തിൻ്റെ കുരു ശുദ്ധമാകും. 12, ഇഞ്ചിയുടെ നീരിൽ 1/2 മണ്ഡലം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധിയാകുന്നതാണ്. ദിവസവും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം. 13, പകുതി വേവിച്ച ഉഴുന്നും കാഞ്ഞിരത്തിൻ്റെ കുരുവും കൂടി ചുവന്ന അരിക്കാടിയിൽ 3 ദിവസം ഇട്ട് വയ്ക്കുക. ദിവസവും വെള്ളം മാറണം. 4ാമത്തെ ദിവസം എടുത്ത് ഉണക്കി തൊലിയും മുളയും കളഞ്ഞ് പൊടിച്ചെടുക്കാവുന്നതാണ്. 14, കുരു 7 ദിവസം ഗോമൂത്രത്തിൽ ഇടുക. ദിവസവും ഗോമൂത്രം മാറണം. അതിനുശേഷം പശുവിൻ പാലിലിട്ട് വെച്ച് നിഴലിൽ ഉണക്കിയെടുക്കുക. ഇത് പശുവിൻ ചേർത്ത് നെയ്യ് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഷദോഷം മാറിക്കിട്ടുന്നതാണ്. 15, കാഞ്ഞിരത്തിൻ്റെ കുരു 3 ദിവസം വെള്ളത്തിലിട്ട് വെയിലത്ത് വെച്ചാൽ തൊലി ഇളകും. തൊലിയും മുളയൊക്കെ നീക്കി നറുനീയിൽ വറുത്തെടുത്ത് ശുദ്ധിയായി ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ പാർശ്വഫലങ്ങളെ നോക്കാം. ഹൃദയത്തിൻ്റെ സങ്കോച വികാസക്ഷമതയെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ള ഔഷധമായതുകൊണ്ട് ഇതിൻ്റെ മാത്ര വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
കാഞ്ഞിരത്തിൽ കുരുവിൽ രണ്ട് വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അധികമായി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാഞ്ഞിര വിഷം ഏറ്റുകഴിഞ്ഞാൽ അതിന് കുന്നിത്തളിർ അരച്ചു കൊടുക്കുക, ഒപ്പം തന്നെ കൂവയുടെ നീരുകൊണ്ട് ദേഹം നനയ്ക്കുകയും ചെയ്യുക, അതിന് ശമനമുണ്ടാകും. അതുപോലെ തന്നെ കാഞ്ഞിരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ഭക്ഷിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നെയ്യും തേനും പഞ്ചസാരയും ചേർന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശമനമുണ്ടാകുന്നതാണ്. കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. സഹസ്രയോഗം, അമരകോശം എന്നിവയിൽ കാഞ്ഞിരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, കരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന്. കരസ്കരം എന്ന് പറയുന്നത് കാഞ്ഞിരത്തിൻ്റെ സംസ്കൃത പദമാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ അകത്ത് പറഞ്ഞ പ്രയോഗങ്ങൾ, ഔഷധ പ്രയോഗങ്ങൾ, അത്ഭുത പ്രയോഗങ്ങൾ ഒക്കെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. അത് അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്, ആരും അത് ചെയ്യരുത്. വിദഗ്ധരായ ഹൃദയസ്ഥരായ വൈദ്യന്മാരുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഔഷധ പ്രയോഗങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അറിവിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.